പശ്ചിമ ബംഗാളിൽ ബി ജെ പിയുടെ കഥ കഴിഞ്ഞിട്ടില്ല, അത് വെറും പറച്ചിൽ മാത്രമെന്ന് പ്രശാന്ത് കിഷോർ. അദ്ദേഹം തുറന്നു പറയുകയാണ്, മോദിക്ക് എതിരാളിയില്ല, ബംഗാളിൽ അത്ഭുതം സംഭവിക്കും. താനൊരു ബി ജെ പിക്കാരനല്ല, എന്നാൽ സത്യം പറഞ്ഞില്ലെങ്കിൽ എന്റെ തൊഴിലിനോട് എനിക്ക് നീതി പുലർത്താനാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് അത്ഭുതം. പ്രമുഖ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ വാക്കുകളാണ് ഇത്. അവിടെ ബി ജെ പിയാകും അത്ഭുതകരമായ പ്രകടനം കാഴ്ചവെക്കുക. ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദമാക്കിയത്. അവിടെ തൃണമൂലിനേക്കാൾ നന്നാകും ബി ജെ പിയുടെ പ്രകടനം, അവിടെ നിന്നുള്ള അത്ഭുതകരമായ ഫലത്തിന് കാത്തുകൊള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ബി ജെ പിക്കാരനാക്കി ചിത്രീകരിക്കും, പക്ഷെ ഉള്ളത് പറഞ്ഞില്ല എങ്കിൽ എനിക്ക് തൊഴിലിനോട് സത്യസന്ധത പുലർത്താനാവില്ല. അതാണ് വസ്തുത. അവിടെ ബി ജെ പി വലിയ നേട്ടമാകും കൈവരിക്കുക. ബംഗാളിൽ തൃണമൂലിന് മോശം കാലമാണ്. എന്ത് പറഞ്ഞാലും ശരി, ഭരണകക്ഷിക്ക് അതായത് തൃണമൂലിന് നഷ്ടം ഉണ്ടാവുക തന്നെ ചെയ്യും. സന്ദേശ് ഖാലി എന്ന വിഷയം ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും അവിടെ ബി ജെ പി മുന്നേറ്റത്തിലാണ്. ബംഗാളിൽ ബി ജെ പിയുടെ കഥ കഴിഞ്ഞു എന്ന് ദില്ലിയിൽ ഇരുന്ന് ചിലർ പറയുന്നുണ്ട്. അവിടെ ഭരണവിരുദ്ധ വികാരവുമുണ്ട്. സ്വന്തം മേഖല പിടിച്ചു നിർത്താൻ തൃണമൂൽ കഷ്ടപ്പെടുക തന്നെ ചെയ്യും. ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ കുറയാനും ഒരു സാധ്യതയുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി മെച്ചപ്പെട്ട പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നല്ല തോതിൽ സീറ്റുകൾ നേടും എന്ന് തന്നെയാണ് എന്റെ കണക്കുകൂട്ടൽ. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 50 കടക്കുമോ 100ലെത്തുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വളരെ മനോഹരമായ ഒരു വിശദീകരണം നൽകി. ഇന്നത്തെ നിലയിൽ നിന്ന് കോൺഗ്രസ് വലിയ മാറ്റം ഉണ്ടാക്കുമെന്നും നേട്ടമുണ്ടാക്കുമെന്നും കരുതാൻ വേണ്ട ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല. അതേസമയം സീറ്റുകൾ വീണ്ടും കുറയാനുള്ള സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. കോൺഗ്രസിന് അനുകൂലമായ മാറ്റമുണ്ടാകാനുള്ള ഒന്നും ദൃശ്യവുമല്ല. തെക്കൻ മേഖലയിലും കിഴക്കൻ മേഖലയിലും ബി ജെ പി വികസിച്ചു വരികയാണ്. തെലങ്കാനയിൽ 14% വോട്ട് അവർ കരസ്ഥമാക്കി കഴിഞ്ഞു. അത് കൂടും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ. തമിഴ്നാട്ടിൽ ഇക്കുറി ബി ജെ പിയുടെ വോട്ട് വിഹിതം ഇതാദ്യമായി ഇരട്ടയക്കം കടക്കും. തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ 4-5 വർഷമായുള്ള പരിശ്രമം വളരെ നല്ലതാണ്. 12% വരെ വോട്ട് അവർക്ക് ലഭിക്കാം. എന്നാൽ സീറ്റിന്റെ കണക്ക് പറയില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. വലിയ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ബി ജെ പി ഇരട്ടയക്കം വോട്ട് വിഹിതം നേടിയാൽ തന്നെ വലിയ നേട്ടമാണ്. കിഴക്കൻ മേഖലയിലും ബി ജെ പി നില മെച്ചപ്പെടുത്തും. ബീഹാർ, ബംഗാൾ, ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, കേരളം ഇവിടങ്ങളിൽ നിന്ന് 200 സീറ്റുകളാണ് ഉള്ളത്. ഇവിടങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ നേട്ടം ബി ജെ പിക്ക് ലഭിക്കും. മറ്റൊരു ചോദ്യം, രാഹുൽ, പ്രിയങ്ക, മമത, കേജ്രിവാൾ, ഇവർക്ക് ആർക്കാണ് മോദിയെ തോൽപ്പിക്കാൻ സാധിക്കുക? ആർക്കും മോദിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുന്നവർക്കേ മോദിയെ തോൽപ്പിക്കാൻ സാധിക്കൂ. 2024 തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തീരുമാനമായി കഴിഞ്ഞു. ഇനി നിങ്ങൾ 2029 നോക്കൂ. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു പ്രയോജനവും ചെയ്യില്ല. അതിന്റെ സമയം ശരിയല്ല. കോൺഗ്രസ് നേതാവായിട്ടായിരുന്നു രാഹുലിന്റെ യാത്ര, ഇന്ത്യ മുന്നണി നേതാവായിട്ടല്ല. ഈ സമയത്ത് രാഹുൽ യാത്രയിലല്ല, സീറ്റ് വിഭജനത്തിലായിരുന്നു ശ്രദ്ധിക്കേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തലും അദ്ദേഹം തന്റെ അഭിമുഖത്തിലൂടെ നടത്തിയിട്ടുണ്ട്. എന്തായാലും 2024 എല്ലാ കാര്യങ്ങളും തീരുമാനമായിരിക്കുന്നു. 2029 അതാണ് ഇനി മുന്നോട്ട് ലക്ഷ്യം വെക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.